വേഞ്ഞൻ തുറമുഖത്ത് കപ്പലിലെത്തിയ ക്രെയിനുകൾ ഇറക്കി തുടങ്ങിയിട്ടുണ്ട്. കടൽക്ഷോഭം അവിടെ ശക്തമാണ്. തിരശക്തമായതുകൊണ്ട് കഴിഞ്ഞ 5 ദിവസവും ക്രെയിൻ കപ്പലിൽ നിന്ന് ഇറക്കാൻ കഴിഞ്ഞിരുന്നില്ല. ക്രെയിൻ ഇറക്കാൻ കഴിയാത്തതുകൊണ്ട് ഓരോ ദിവസവും $25,000 വീതമാണ് അദാനി പോർട്സിന് സാമ്പത്തിക നഷ്ടമുണ്ടായത്. പ്രശാന്ത് കൃഷ്ണയുണ്ട് വിവരങ്ങളുമായി. പ്രശാന്ത്, തിരിയുന്നടങ്ങിയ സമയത്താണ് ഇപ്പോൾ ക്രെയിൻ ഇറക്കി തുടങ്ങിയത്. എങ്ങനെ പുരോഗമിക്കുന്നു പണി? അഞ്ജിത, രാവിലെ 9 മണിക്ക് ശേഷം ഇതിൻ്റെ പ്രവർത്തികളിലേക്ക് വിഴിഞ്ഞം അദാനി പോർട്സ് കടന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി 2 യാർഡ് ക്രെയിനുകൾ ഇറക്കുന്ന പ്രവൃത്തി വിജയകരമായി തന്നെ നടപ്പാക്കി. യാർഡ് ക്രെയിന് ബർത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരും. ഏതായാലും അതിൻ്റെ ഫോട്ടോകൾ നമുക്ക് പങ്കുവയ്ക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ഏറ്റവും ശ്രമകരമായ ദൗത്യം ഈ 100 അടി ഉയരമുള്ള ഷോർ ക്രെയിൻ എത്തിക്കുക എന്നുള്ളതാണ്. അത് ബർത്തിലേക്ക് ഇറക്കുക എന്നുള്ളതാണ്. അതായത് വലിയ റെയിലുകൾ ഘടിപ്പിച്ചിട്ട് വേണം ഇത് ചെയ്യേണ്ടത്. കഴിഞ്ഞ ദിവസം FRRO ഒരു അനുമതി ലഭിച്ചിരുന്നു ഈ ചൈനീസ് സാങ്കേതിക വിദഗ്ധർക്ക് കപ്പലിൽ നിന്ന് ഇറങ്ങുന്നതിന് വേണ്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ 2 പേരുടെ മേൽനോട്ടത്തിലാണ് ഈ ZBMC എന്ന കമ്പനിയുടെ നേതൃത്വത്തിൽ ഈ പ്രവൃത്തികൾ നടന്നത്. ഏറ്റവും അനുകൂലമായത് വിഴിഞ്ഞത്ത് തിരമാലയുടെ ഒരു ഏറ്റം അത് കുറച്ചൊന്ന് കുറഞ്ഞു എന്നതാണ്. അങ്ങനെ കാലാവസ്ഥ അനുകൂലമായതുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ പ്രവൃത്തി നടത്താൻ സാധിച്ചത്. ഏതായാലും ഇത് നീണ്ടു നീണ്ടു പോയി കഴിഞ്ഞാൽ അദാനി പോർട്സിന് ഒരു ദിവസം $25,000 വീതം ഈ കപ്പൽ കമ്പനിക്ക് നൽകേണ്ടി വരും. ആ ഒരു ദിവസം കൊണ്ട് പൂർണ്ണമായി ഇറക്കി കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അടുത്ത കപ്പൽ വരവ് എപ്പോഴാണ്? അഞ്ജിത, ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അദാനി പോർട്സ് വൃത്തങ്ങളെല്ലാം വ്യക്തമാക്കിയത് 7 ദിവസം എടുക്കും എന്നതാണ്. അതായത് ഒരു 4 ദിവസം കൊണ്ടൊക്കെ ഇറക്കാൻ സാധിക്കുമായിരിക്കും. കാരണം ഈ ഷോർ ക്രെയിൻ ഇറക്കുക എന്നുള്ളത് വലിയൊരു ദൗത്യം തന്നെയാണ്. അപ്പോൾ അത് ഈ ചക്രങ്ങൾ ഈ ക്രെയിനിൽ ഘടിപ്പിച്ച് റെയിലിലൂടെ വേണം ഇറക്കാൻ. മാത്രമല്ല അത് യഥാസ്ഥാനത്ത് ഉറപ്പിക്കണം. അപ്പോൾ അത്തരം വലിയ സാങ്കേതികമായ ദൗത്യങ്ങളുണ്ട്. ഏതായാലും 1 ആഴ്ചയ്ക്കുള്ളിൽ 5 ദിവസം കൊണ്ടെല്ലാം ഈ ദൗത്യം പൂർത്തിയാകുമെന്നതാണ്. പക്ഷേ അവർ കണക്കുകൂട്ടിയതിനും വേഗത്തിൽ തന്നെ ഇന്നിപ്പോൾ ഈ യാർഡ് ക്രെയിൻ എന്ന് പറയുന്നത് വളരെ അതിന് ചെറുതാണ്, അത് ഇറക്കാൻ സാധിച്ചു എന്നതാണ് ഇപ്പോൾ പോർട്ട് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി.